നാല് തവണ ഒരു പരീക്ഷ മാറ്റിവെച്ചാൽ അത് ജീവിതത്തിന്റെ താളം തെറ്റിക്കുമെന്ന് യുവ ഡോക്ടർമാർ പറഞ്ഞു വരുന്നത്. നീറ്റ് PG പരീക്ഷ നാലാം തവണയും മാറ്റിവെച്ചതോടെ മാനസിക സംഘർഷത്തിലായ കൊച്ചിയിലെ ഒരു കൂട്ടം ഡോക്ടർമാരെ കുറിച്ചാണ്. ഒരു വർഷത്തിലധികമായി രാവും പകലുമില്ലാതെ പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറായി. ഉറങ്ങാൻ കിടക്കും മുമ്പാണ് അറിയുന്നത് പരീക്ഷ മാറ്റിയെന്ന്. ജനുവരിയിൽ നടക്കേണ്ട എൻട്രൻസ് പരീക്ഷ വൈകിയതോടെ മുന്നോട്ടുള്ള പഠനം തന്നെ താളം തെറ്റുന്ന അവസ്ഥയാണ് റിപ്പോർട്ട് കാണുന്നത്. നീറ്റ് UG നെറ്റ് പരീക്ഷകളിലെ വ്യാപക ക്രമക്കേട് പുറത്തു വന്നതിന് പിന്നാലെ കഴിഞ്ഞ ഞായറാഴ്ച നടക്കേണ്ടിയിരുന്ന നീറ്റ് PG പരീക്ഷ പെട്ടെന്ന് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ഈ പരീക്ഷ എന്ന് നടക്കും, ഇതിന്റെ തീയതി എപ്പോൾ അനൗൺസ് ചെയ്യും, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ MBBS ഡോക്ടർമാർക്ക് വലിയ ആശങ്കയുണ്ട്. ശരിക്കും ഈ പരീക്ഷ എപ്പോൾ നടക്കേണ്ടതായിരുന്നു? സാധാരണ കോവിഡ് കാലഘട്ടത്തിന് മുമ്പിട്ട് എല്ലാ വർഷവും ജനുവരി ആദ്യമാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ കോവിഡിന് ശേഷം പല സമയങ്ങളിൽ പോസ്റ്റ്പോൺമെൻറ്റ് വന്നിട്ടുണ്ട്. ഞങ്ങൾ രാത്രി എല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പിട്ടാണ് ഈ പരീക്ഷ വീണ്ടും അനിശ്ചിതകാലത്തേക്ക് മാറ്റിയെന്ന് വന്നിട്ടിരിക്കുന്നത്. എക്സാം ഇപ്പോൾ ഈ ഒരു ഡേറ്റ് മാറ്റി വെച്ചതുകൊണ്ട് സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പൈസ കടം ചോദിച്ചിട്ടാണ് ഇനിയുള്ള ഒന്ന് രണ്ട് മാസം നിൽക്കാനുള്ള ഒരു ഇതെടുത്തിരിക്കുകയാണ്. ഞങ്ങളുടെ മെന്റൽ ഹെൽത്തും അതുപോലെ തന്നെ നല്ലതായിട്ട് ബാധിച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ 1 year ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 10 to 14 hours, ഞാൻ എക്സാജുറേറ്റ് ചെയ്തൊന്നും പറയുമല്ലോ, ഓൾമോസ്റ്റ് ഒരു 14 hours ഞങ്ങൾ പഠിക്കുമായിരുന്നു. 23rd ആ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു വെയിറ്റിംഗ്. പക്ഷെ ആ ഒരു ദിവസം പോയപ്പോഴത്തേ ഞങ്ങളുടെ മുറയിലെല്ലാം നല്ലതായിട്ട് നഷ്ടപ്പെടും. ഒരു പരീക്ഷ ഏറ്റവും വിശ്വാസ്യതമായ രീതിയിൽ അല്ലെങ്കിൽ സുതാര്യമായ രീതിയിൽ നടത്തേണ്ട ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ എക്സാം മാറ്റിവെക്കേണ്ടതായിരുന്നെങ്കിൽ മാറ്റിവെക്കേണ്ടതാണ്. അതിൻ്റെ കാരണം കണ്ടെത്തി അത് പരിഹരിക്കണം. പറ്റിക്കപ്പെടുന്ന ഒരു എക്സാം പാസ്സായിട്ട് വരുന്ന ഡോക്ടർമാർ എത്രത്തോളം ഈ നാടിന് എത്രത്തോളം ദുഷ്കരമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും, അപകടകരമായിരിക്കും എന്ന് മനസ്സിലാക്കാം. ഒരുപാട് പേരുടെ സാക്രിഫൈസസ് ഉണ്ട്. നമ്മൾ പഠിക്കുന്നവരുടെ മാത്രമല്ല, അവരുടെ കുടുംബത്തിൻ്റെയും ഉണ്ട്. നമ്മുടെ ഹോൾ ലൈഫ് ഈ ഒരു എക്സാമിന് ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്, നമ്മളും നമ്മുടെ സ്നേഹിക്കുന്നവരുടെയും. ഞങ്ങളൊക്കെ ഇപ്പോൾ ഇനി പഠിക്കണോ? ഈ 2 years കഷ്ടപ്പെട്ടത് 1 month വീട്ടിൽ പോയത് പോകും. ഇപ്പം ഈ വയസ്സിൽ ഇരുന്ന് പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര പാടാണ്, സിമ്പിളല്ല. ഞങ്ങൾക്ക് പേഴ്സണൽ ലൈഫും ഉണ്ട്, പ്രൊഫഷണൽ ലൈഫ് രണ്ടും ഈക്വലി കൊണ്ടുപോകണം. ഇനിസെറ്റ് എല്ലാം കറക്റ്റ് ടൈമിൽ, അതായത് എല്ലാ 6 months കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ നീറ്റ് മാത്രമാണ് ഇങ്ങനെ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യുന്നു. ഒരു ഷുവറിറ്റി ഇല്ലാണ്ട് ഒരു ഡേറ്റും തരാണ്ട് അങ്ങനെ ചെയ്യുന്നു. പരീക്ഷ നടക്കാനുള്ള ഡേറ്റ് ഉടൻ തന്നെ പുറത്തു വരണം. ഡേറ്റ് വന്നാൽ മാത്രം പോരാ, സുതാര്യമായ രീതിയിൽ പരീക്ഷ നടത്തണമെന്ന ആവശ്യം കൂടിയാണ് കൊച്ചിയിൽ നിന്നുള്ള ഈ യുവ ഡോക്ടർമാർ പറയുന്നത്. കൊച്ചിയിൽ നിന്നും മധു മേനോനോടൊപ്പം ജൂലിയറ്റ് സെബാസ്റ്റ്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.